അധ്യാപക ദിനത്തിൽ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും മനുഷ്യൻ്റെ ജീവിതത്തിലുമൊക്കെ അധ്യാപകർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ചെലുത്തുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരുപക്ഷെ ഒരാളിൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചിലർ ഉമ്മയുടെയോ ഉപ്പയുടെയോ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അധ്യാപികയുടെയോ അധ്യാപകൻ്റെയോ പേരാണ്. ആരുടെ ആത്മകഥ എടുത്തു വായിച്ചാലും ജീവചരിത്രം എടുത്തു വായിച്ചാലും അവിടെയൊക്കെ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ശക്തമായ പരാമർശമുണ്ടാവും. ചിലപ്പോൾ മാതാപിതാക്കളെക്കാൾ അധ്യാപകർ സ്വാധീനിച്ചതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും പലർക്കും. അത് ഏറ്റവും ഇഷ്ടത്തോടെ നിറഞ്ഞ മനസ്സോടെ ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. എന്നാൽ അതിനെ വെറും ഉപജീവന മാർഗം മാത്രമായി കണ്ട് ഈ മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ മോശക്കാരാണെന്നും അല്ലെങ്കിൽ നന്നാവില്ലെന്നുമൊക്കെ മുൻവിധിയോടെ സമീപിക്കുന്നവരും കുറച്ചു പേരൊക്കെയുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ മനസ്സിൽ ഈ അധ്യാപകർ എന്നും ഉണ്ടാവും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിലേറ്റവും നിഷ്കളങ്ക ഭാവത്തോടെ ഈ സേവനം നിർവഹിക്കുന്നവർ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അവർക്ക് കുറച്ചുകൂടി കുഞ്ഞു മനസ്സാണ്, കുട്ടി മനസ്സാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. കാരണം അവർ സദാ ഇടപഴകുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. അതിലും ഒറ്റപ്പെട്ട ചിലരൊക്കെ മൃഗീയ ഭാവത്തോടെയൊക്കെ സംസാരിക്കുന്നവരുണ്ടാവും. ഞാൻ ഇന്നത് പറയാൻ കാരണം രണ്ട് അധ്യാപക ഭാവങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ വലിയ വാർത്തയായി. ഒന്ന്, വീട്ടിൽ കയറി മോഷ്ടിച്ച ഒരു മോഷ്ടാവിനെ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിലെ അമ്മയായ അധ്യാപിക ഏറ്റവും സ്നേഹവും നിഷ്കളങ്കപൂർവവുമായി പറയുന്ന സംഭാഷണം, അത് സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് കേൾക്കാം. അതാണ് എന്ന് വെച്ചാൽ, ഈ പറയുന്ന മോഷ്ടിക്കാൻ കയറുമ്പോൾ എല്ലാ ഭയവും ദേഷ്യവും ഒക്കെ തോന്നുമെങ്കിലും ആ മോഷ്ടാവിനെ ഹാജരാക്കിയപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അധ്യാപികയ്ക്കേ കഴിയൂ. അതേറ്റവും മനോഹരവും സ്വാഭാവികവുമായ ഭാഷയിൽ. പണ്ടൊരു പഴയ കഥയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വിദ്യാർത്ഥിയുടെ പൊതി മോഷ്ടിക്കുന്ന അധ്യാപകൻ്റെ കഥ. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ ഇന്ന് സർക്കാർ സർവീസിലോ ഒക്കെ ഉണ്ടാവില്ലെങ്കിലും ഇപ്പോഴും പ്രൈമറി സ്കൂൾ തലത്തിലൊക്കെ ഈ സ്വകാര്യ മേഖലയിലും അല്ലാതെയുമൊക്കെ പഠിപ്പിക്കുന്ന പലരുടെയും ജീവിത ക്ലേശവും ഭാരവും ഒക്കെ അങ്ങനെ തന്നെയാണ്. നിലത്തെഴുത്താശാട്ടിമാരുടെയും ആശാന്മാരുടെയും ജീവിതവും അങ്ങനെ തന്നെയാണ്. ഹരിശ്രീ പഠിപ്പിക്കുന്ന അമ്മമാരും ഒക്കെയൊക്കെ സമാനമായ പ്രയാസങ്ങളിൽ കഴിയുന്നവരുണ്ട്. അതാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ അധ്യാപിക. രണ്ടാമത്തേത് ഒരു ചിത്രമാണ്. ഒരു കുട്ടി ഓട്ടമത്സരത്തിൽ വിജയിച്ച് ഓടിയെത്തുന്ന ചിത്രം. അത് എല്ലാവരുടെയും കണ്ണ് നിറയിച്ച ഒരു ചിത്രമാണ്. കെ ബി സതീഷ് കുമാർ എന്ന ആളാണ് ഈ ചിത്രമെടുത്തത്. തേഞ്ഞിപ്പലത്ത് നടക്കുന്ന മലപ്പുറം ജില്ലാ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 18 വിഭാഗം പെൺകുട്ടികൾ 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടുന്ന RMHSS മേലാറ്റൂറ്റിലെ കെ അഞ്ജലിയുടെ ചിത്രം. ആ ഓട്ടത്തിൽ വിജയിച്ചുകൊണ്ട് ഓടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ രണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ആ വിദ്യാർത്ഥിനി കരയുകയാണ്. June 8 തീവണ്ടി തട്ടി മരിച്ച കോച്ച് അജ്മലിൻ്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് അഞ്ജലി മത്സരം ഫിനിഷ് ചെയ്യുന്നത്. എൻ്റെ അജ്മൽ സാർ ഇത് കാണുന്നുണ്ടോ? ഞാൻ ഈ നേടുന്ന ഈ നിമിഷം എൻ്റെ അജ്മൽ സാർ ഏതെങ്കിലും ലോകത്ത് നിന്നത് കാണുന്നുണ്ടോ എന്ന് കൈ ഉയർത്തി ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചിത്രം. വിജയിക്കുമ്പോൾ സന്തോഷം തോന്നും, വിജയിക്കുമ്പോൾ അഭിമാനം തോന്നും, ഒരുപക്ഷെ കഠിനാധ്വാനത്തിൻ്റെ വിജയം ആശ്വാസവും പകർന്നേക്കും. പക്ഷേ ആ നിമിഷത്തിലും സാധാരണ ഫിനിഷ് ചെയ്യാനെത്തുന്ന പോയിൻറ്റും അവിടേക്ക് എത്തുമ്പോൾ ഓടി വന്യമായ വേഗതയിൽ ഓടി തളർന്ന് വീഴുന്ന ചിത്രമാണെങ്കിൽ, ഇവിടെ ആ വീഴുന്നതിന് മുമ്പ് ആ ഫിനിഷിംഗ് പോയിൻറ്റിലെത്തുമ്പോൾ ഓർത്തോർത്ത് കരയുന്നത് ആ കോച്ചിനെയാണ്, ട്രെയിൻ തട്ടി മരിച്ച കോച്ചിനെ. സത്യത്തിൽ ആ അധ്യാപകൻ എത്രത്തോളം ആ വിദ്യാർത്ഥിയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം പരിശീലനങ്ങൾക്കെത്തുന്ന കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന നരാധമന്മാരുടെ കാലത്ത്
അത്രമേൽ ഇഷ്ടത്തോടെ പ്രഭാതത്തിലും സായാഹ്നത്തിലുമൊക്കെ എൻ്റെ കുട്ടിയെ വിജയിപ്പിക്കണം, എൻ്റെ കുട്ടി വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ പരിശീലനം നൽകുന്ന ആ അധ്യാപകൻ യാത്രയായെങ്കിലും ആ ഓർമ്മകളിൽ വിതുമ്പുന്ന ഒരു പെൺകുട്ടി. ഈ രണ്ട് കാഴ്ചകളും അധ്യാപകർ അല്ലെങ്കിൽ പൊതുസമൂഹം തിരിച്ചറിയേണ്ട മനോഹരമായ കാഴ്ചകളാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു നിശ്ചിതമായ സമയങ്ങളും അവസരങ്ങളുമൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെയും സാഹചര്യങ്ങളെയും സമയങ്ങളെയും ഏറ്റവും ഇഷ്ടത്തോടെയും ആത്മാർത്ഥതയോടെയും വിനിയോഗിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഇടക്കാല ജീവദൈർഘ്യം അത് തൃപ്തിയോടെ പൂർത്തിയാക്കി മടങ്ങി എന്ന് നമുക്ക് സ്വയം ആത്മവിചാരം നടത്താനുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കണ്ട ദൃശ്യങ്ങളും അതിലെ ഉള്ളടക്കവും. അത് നിങ്ങൾക്കായി പങ്കുവെക്കുന്നു.